ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. മേലെ ചുവ അണ്ടർപാസിന്റെ സ്ഥലം അളവ് വീണ്ടും വ്യാപാരികൾ തടഞ്ഞിരിക്കുകയാണ്. 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാതെ ഒത്തീർപ്പില്ലെന്ന് വ്യാപാരികൾ അറിയിച്ചു. വെടിവെച്ചു കൊന്നാലും വ്യാപാരികൾ പിന്മാറില്ലെന്ന് വ്യാപാര വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ദേവസ്യ മേച്ചേരി പറഞ്ഞു. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി മനോജ് മയിൽ ചേരുകയാണ്. മനോജ്, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കൃഷ്ണേന്ദു, ഈ കണ്ണൂരിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഇത്തരമൊരു പദ്ധതി ആവിഷ്കരിച്ചത്. മേലെ ചൊവ്വ അണ്ടർപാസ് എന്ന ഒരു വലിയ പദ്ധതിക്കാണ് സംസ്ഥാന സർക്കാർ രൂപം നൽകിയത്. 27.59 കോടി രൂപയാണ് ഇതിന് കിഫ്ബി വഴി അംഗീകരിച്ചിട്ടുള്ളത്. ഏതായാലും ഈ പ്രവർത്തനങ്ങൾ ഊർജിതമായി നടക്കുകയാണ്. അതിനിടയിലാണ് ഈ സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇപ്പോൾ ഉടലെടുത്തുള്ളത്. വ്യാപാരികൾ വലിയ ആശങ്കയിലാണ്. കാരണം അവർ പറയുന്നത് തങ്ങളുടെ ഈ വ്യാപാര സ്ഥാപനങ്ങളൊക്കെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അർഹമായ ഒരു നഷ്ടപരിഹാരം തങ്ങൾക്ക് വേണം എന്നാണ് വ്യാപാരികളുടെ ആവശ്യം. വ്യാപാരികൾ പറയുന്നത് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരമായി ലഭിക്കണമെന്നാണ്. ഇപ്പോൾ 50,000 മുതൽ 2 ലക്ഷം രൂപ വരെ നൽകാം എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ വ്യാപാരികളെ അറിയിച്ചുള്ളത്. പക്ഷേ അത് ഒരു തരത്തിലും സ്വീകാര്യമല്ല എന്നാണ് ഈ വ്യാപാരികളെല്ലാവരും പറയുന്നത്. തങ്ങൾക്ക് പുനരധിവാസത്തിനുള്ള ഒരു നടപടി വേണം. ഒപ്പം തന്നെ ഈ വലിയ തോതിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുകയാണ് തങ്ങൾ. ലേബർ രജിസ്ട്രേഷനുള്ള തൊഴിലാളികൾക്ക് 36,000 രൂപ അനുവദിച്ചത് 1 ലക്ഷമായി അനുവദിക്കണം. ലേബർ രജിസ്ട്രേഷൻ ചെയ്യാത്ത വർഷങ്ങളായി ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് 50,000 രൂപ ആശ്വാസധനമായി നൽകണം. വിട്ടുപോയതും 3-4 റൂമുകൾ വെച്ച് വ്യാപാരം നടത്തുന്ന വ്യാപാരികൾക്ക് അതിനനുസരിച്ചിട്ട് നഷ്ടപരിഹാരം നൽകണം തുടങ്ങിയ ആവശ്യങ്ങളൊക്കെയാണ് ഇവർ ഉന്നയിക്കുന്നത്. ഈ പ്രശ്നങ്ങൾ വലിയ തോതിൽ ഒരു ഈ സ്ഥലം ഏറ്റെടുക്കുന്നതിനും ഒപ്പം തന്നെ ഈ പദ്ധതിക്കാകെ തന്നെയും ഈ വ്യാപാരികളുടെ എതിർപ്പ് വലിയ തോതിൽ പ്രയാസങ്ങൾ സൃഷ്ടിക്കുകയാണ്. തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ ഒരു തരത്തിലും ഈ തീരുമാനത്തിൽ നിന്നും തങ്ങൾ പിറകോട്ട് പോകില്ല എന്ന് വ്യാപാരികൾ ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. നമ്മളോടൊപ്പം വ്യാപാരികൾ ഇന്ന് രാവിലെയും ഈ സ്ഥലം അളക്കാനുള്ള നടപടികൾ, അതായത് വ്യാപാര സ്ഥാപനങ്ങളിൽ കയറി ഈ അളവ് നടത്താനുള്ള ഒരു ശ്രമം നടന്നിരുന്നു. പക്ഷേ അത് വ്യാപാരികൾ ഒറ്റക്കെട്ടായി അതിനെ എതിർക്കുകയും ഒപ്പം തന്നെ പിന്നീട് അവർ തിരിച്ചു പോവുകയും ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള പ്രശ്നം സങ്കീർണമായി വരികയാണ് ഓരോ ദിവസം കഴിയുന്തോറും. ഈ കാര്യങ്ങളൊക്കെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ജില്ലാ പ്രസിഡന്റ് ദേവസ്യ മേച്ചേരി തന്നെ ഇക്കാര്യങ്ങളൊക്കെ വിശദീകരിക്കും. എന്താണ് നിങ്ങൾ ഉന്നയിക്കുന്ന ഈ ആവശ്യം? 5 ലക്ഷം രൂപ എന്ന ഈ നഷ്ടപരിഹാരത്തിൽ കുറഞ്ഞ ഒരു ഒത്തുതീർപ്പിനും ഇല്ല എന്ന് നിങ്ങൾ അറിയിച്ചിട്ടുണ്ടോ സംസ്ഥാന സർക്കാരിനെ, ജില്ലാ കലക്ടറെ? കണ്ണൂർ പട്ടണത്തിൻ്റെ പ്രധാന കവാടമാണ് മേലെ ചുവ. ആ മേലെ ചുവയിൽ ഒരു അണ്ടർപാസ് നിർമ്മിക്കുക എന്നത് കണ്ണൂരിൻ്റെ വികസനത്തെ പിന്നോട്ടേക്ക് നയിക്കുന്നതാണ് എന്നാണ് ഞങ്ങൾക്ക് ഒന്നാമതായി പറയാനുള്ളത്. വികസിതമായ പ്രദേശത്തൊക്കെ തന്നെ മേൽപ്പാലം നിർമ്മിച്ചുകൊണ്ടാണ് യാത്രാക്ലേശം പരിഹരിക്കേണ്ടത്. ബൈപ്പാസ് റോഡ് ഇതിനോട് തൊട്ടടുത്തൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഗതാഗത കുരുക്കിൻ്റെ പേരിൽ അണ്ടർപാസ് നിർമ്മിക്കുന്നത് മേലെ ചുവേനെയും പ്രത്യേകിച്ച് കണ്ണൂർ പട്ടണത്തിൻ്റെയും വികസനത്തെ പിന്നോട്ടേക്ക് അയക്കും എന്നതാണ് ഒന്നാമത്തെ ഞങ്ങളുടെ കാര്യം. ഞങ്ങളിതു സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നിവേദനങ്ങൾ നൽകിയിരുന്നു. മുഖ്യമന്ത്രി സ്ഥല MLA കൂടിയായ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയുമായി സംസാരിക്കാൻ പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം യോഗം വിളിച്ച് ചേർക്കുകയും ചെയ്തു. യോഗത്തിൽ ഞങ്ങൾ ഉന്നയിച്ച കാര്യങ്ങൾ പ്രധാനമായും വിട്ട് ഒഴിഞ്ഞു കൊടുക്കേണ്ട ഒരു വ്യാപാരിക്ക് ഏറ്റവും കുറഞ്ഞത് 5 ലക്ഷം രൂപ നൽകണം, തൊഴിലാളികൾക്ക് 1 ലക്ഷം രൂപ നൽകണം, ഇതാണ് ഞങ്ങളുടെ ബദൽ സംവിധാനം ഏർപ്പെടുത്തണം. ഈ 3 കാര്യങ്ങളാണ് ഞങ്ങൾ പ്രധാനമായും ചർച്ചയിൽ മന്ത്രിയോട് പറഞ്ഞത്. 3-ാം തീയതിക്കകം ബന്ധപ്പെട്ടവരുമായി ചർച്ച ചെയ്ത് നിങ്ങളെ ഇതിൻ്റെ മറുപടി അറിയിക്കാം എന്ന് ഞങ്ങൾ ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ ഇന്ന് പോലീസിൻ്റെ അകമ്പടിയോടെ റവന്യൂ ഉദ്യോഗസ്ഥന്മാർ 8-9 ആള് ചുരുങ്ങിയ സമയം കൊണ്ട് കടകളിൽ ഞങ്ങളുടെ അനുവാദമില്ലാതെ കടന്നു കയറി ആളെന്ന് തിട്ടപ്പെടുത്തി പോകാം എന്ന വ്യാമോഹം കൊണ്ടാണ് മേലെ ചുവയിൽ എത്തിച്ചേർന്നത്. വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടത്തിൽ നോട്ട് നിരോധനവും GST വെള്ളപ്പൊക്കവും ഇപ്പം ലോകം മുഴുവൻ പകർന്നു പിടിച്ച കോവിഡ് മഹാമാരിയെ അതിനെയെല്ലാം അതിജീവിക്കാൻ മാനസികമായി തയ്യാറെടുപ്പ് നടത്തി വരുന്ന ഒരു സന്ദർഭത്തിൽ 100 ആണ്ടുകളായി വർഷങ്ങളായി അച്ഛനച്ഛ അപ്പൂപ്പന്മാർ മുതൽ കച്ചവടം ചെയ്ത തൊഴിൽ ചെയ്തിട്ടുള്ള അവരുടെ തൊഴിൽ സ്ഥാപനങ്ങൾ ഒരു വാഗ്ദാനവുമില്ലാതെ പിടിച്ചെടുക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാർ മുന്നോട്ടേക്ക് വന്നതിനെ ഞങ്ങൾ എതിർക്കുകയാണ് ചെയ്യുക. ഇന്ന് ഗാന്ധിയൻ മാർഗത്തിൽ കടകൾ അടച്ചുകൊണ്ട് ഞങ്ങൾ പ്രതിഷേധിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടറെ വിളിച്ചു. ജില്ലാ കലക്ടർ പറഞ്ഞു
ഇത് മേലെ എന്നുള്ള ഓർഡറാണ്. എനിക്കൊന്നും ചെയ്യാൻ വേണ്ടി കഴിയില്ല. നിങ്ങൾ മേലെ പരാതിപ്പെടാനാണ് പറഞ്ഞത്. ഞങ്ങൾ ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഏത് ഉന്നതത്തിൽ നിന്നുള്ള ഓർഡറായാലും ആ ഓർഡർ കൊണ്ട് ഞങ്ങൾ കൈവശം വെച്ച് വട കൊടുത്ത് ലൈസൻസുകളെടുത്ത് വ്യവസ്ഥാപിതമായ മാർഗങ്ങളിലൂടെ വ്യാപാരം ചെയ്യുന്ന വ്യാപാര സ്ഥാപനത്തിനകത്ത് അനാവശ്യമായി കടന്നു കയറാൻ വരുന്നവരെത്ര വലിയവരായാലും അവരെ ഞങ്ങൾ കായികമായി നേരിടുക തന്നെ ചെയ്യും. ഞങ്ങൾക്ക് ജീവിക്കാനുള്ള അവസരം നിഷേധിക്കപ്പെടുന്നവരായാലും ഞങ്ങളെ തൂക്കിക്കൊല്ലാൻ വരുന്നവരായാലും ഞങ്ങളെ പട്ടിണിയിലേക്ക് തള്ളിവിടാൻ വരുന്നവരായാലും മുഖം നോക്കാതെ ശക്തമായിട്ടുള്ള നിലപാടുകളുമായി ഒരു വ്യാപാരി അവശേഷിക്കുന്നിടത്തോളം കാലം ഞങ്ങളതിനെ ശക്തമായി നേരിടും എന്നാണ് ഞങ്ങൾക്ക് ഈ സമയം പറയാനുള്ളത്. ഗവൺമെൻറ്റിനോട് ഒരു കാര്യം കൂടി പറയാനുണ്ട്. വഴിവാണിവക്കാരെ പ്രോത്സാഹിപ്പിക്കാൻ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന നിയമനിർമ്മാണങ്ങൾ നടത്തുന്ന നമ്മുടെ ഈ സംസ്ഥാനത്ത് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള എല്ലാ വ്യവസ്ഥകളും എല്ലാ നിയമങ്ങളും അനുസരിച്ച് വ്യാപാരം ചെയ്യുകയും മറ്റുള്ളവർക്ക് തൊഴിൽ കൊടുക്കുകയും ചെയ്യുന്ന ആയിരക്കണക്കിനുള്ള കച്ചവടക്കാരെ തെരുവാധാരമാക്കുന്ന ഈ കാടുത്ത നിയമത്തിൽ നിന്ന് പിന്നോട്ടേക്ക് പോകണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കാൻ ഞങ്ങൾ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. ഇതുമായി മുന്നോട്ടേക്ക് പോകാനാണ് ജില്ലാ ഭരണകൂടം തയ്യാറാകുന്നതെങ്കിൽ, ഗവൺമെൻറ് തയ്യാറാകുന്നതെങ്കിൽ അനിശ്ചിത കാലത്തേക്ക് കടയടച്ചുകൊണ്ടുള്ള പ്രത്യക്ഷമായ സമരപരിപാടികൾ ജില്ലകളിൽ മൊത്തം വ്യാപിപ്പിക്കുവാൻ ഉള്ള തീരുമാനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ടേക്ക് പോകുമെന്ന് അറിയിക്കാൻ ഈ സന്ദർഭം ഞങ്ങൾ വിനിയോഗിക്കുകയാണ്. ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് എതിരായി വരുന്ന ഒരു സാഹചര്യം പൊതുസമൂഹത്തിൽ നിന്ന് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം വലിയ ഗതാഗത കുരുക്കാണ് ഈ മേഖലയിലൊക്കെ, വലിയ തോതിലുള്ള ഗതാഗത കുരുക്കാണ്. അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ആ ഗതാഗത കുരുക്കഴിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സംസ്ഥാന സർക്കാർ ഇത്തരമൊരു പദ്ധതി ആവിഷ്കരിച്ചത്. വർഷങ്ങളായി കാത്തിരിക്കുകയാണ് ഈ ഇതിനു വേണ്ടി ജനങ്ങൾ. അപ്പോൾ വ്യാപാരികൾ ഇത്തരത്തിലുള്ള ഒരു സമരം നടത്തി ഈ പദ്ധതിയെ പൊളിക്കാനുള്ള ഒരു നടപടിയിലേക്ക് പോകുമ്പോൾ ജനങ്ങളുടെ ഒരു പിന്തുണ കിട്ടും എന്ന് കരുതുന്നുണ്ടോ നിങ്ങൾ? ഞങ്ങൾ പറയുന്നത് ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ ധാരാളം മാർഗങ്ങളുണ്ട്. ഒന്ന്, നിലവിൽ 4 വരി പാതയുണ്ട്. ആ 4 വരി പാത ഉപയോഗപ്പെടുത്തുക. 2 വരി ആക്കുമ്പോൾ ഗതാഗത കുരുക്ക് വർദ്ധിക്കും. 2, ഈ ടൗണുകളിൽ കാണുന്ന, ഈ റോഡുകളിൽ കാണുന്ന ടെലിഫോൺ പോസ്റ്റ്, വൈദ്യുതി പോസ്റ്റ്, അതെല്ലാം പറിച്ച് ഒരു സൈഡിലേക്ക് മാറ്റുക. ഇപ്പോൾ സ്ഥലത്തെ വഴിയുടെ, റോഡിൻ്റെ, ടാറിൻ്റെ ഇരുവശങ്ങളിലുമായി മീറ്റർ കണക്കിനുള്ള സ്ഥലം കാട് പിടിച്ചും വേസ്റ്റിട്ടും ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. അത് ഉപയോഗപ്രദമാക്കുക. 3, ബൈപ്പാസ് റോഡ് അത് പാസ്സായി കിടക്കുന്നതാണ്. ആ ബൈപ്പാസ് റോഡിൻ്റെ പ്രവർത്തനം ദ്രുതഗതിയിലാക്കിയാൽ ചരക്ക് വാഹനങ്ങളൊന്നും ഈ പട്ടണത്തിലൂടെ കടന്നു പോകേണ്ടതായിട്ടില്ല. ഈ 3 കാര്യങ്ങൾ ചെയ്താൽ നിലവിലുള്ള ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ വേണ്ടി കഴിയും. ഇവിടെ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിൻ്റെ പേരിൽ ഗവൺമെൻറ് എടുത്തു വെക്കുന്നത് ജനങ്ങൾ ഉപയോഗിക്കുന്ന ശുദ്ധജലം, മീറ്ററുകളുടെ ദൂരത്തിലാണ് ശുദ്ധജലം, ഏറ്റവും നല്ല വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഇവിടുത്തെ സ്കൂളുകൾ, ആ സ്കൂൾ താഴെ ചുവ, ആ സ്കൂളിൻ്റെ മേലെ ചുവ സ്കൂള്, ആ സ്കൂളിൻ്റെ സൗകര്യങ്ങൾ, കുട്ടികൾക്ക് കടന്നു വരാനുള്ള സൗകര്യങ്ങൾ ഇല്ലാതാവുകയാണ്. ധനകാര്യ സ്ഥാപനം സുഖകരമായിട്ട് പ്രവർത്തിക്കുന്ന കണ്ണൂർ ജില്ലയിലെ നമ്പർ 1 കോപ്പറേറ്റീവ് സംഘങ്ങളിവിടെ പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ ചുവ ക്ഷേത്രം, ജാതിമത ഭേദമന്യ വാഹനങ്ങൾ മേടിക്കുമ്പോഴും അവരുടെ വിശ്വാസം അർപ്പിക്കുന്നതിന് വേണ്ടി വരുന്ന അമ്പലം ഈ റോഡിനോട് മുറ്റൂരുമി നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെ നഷ്ടപ്പെടുത്താതെ വികസനം ഉറപ്പുവരുത്തണം. ഞങ്ങൾ ജനങ്ങളോടൊപ്പമാണ്. ഞങ്ങളും ഈ നാട്ടിലെ ജനങ്ങളാണ്. ഇവിടെ ഈ കച്ചവടം ചെയ്യുന്ന ആളുകൾ അന്യ സ്ഥലത്തു നിന്ന് വന്ന ആളുകളല്ല. ഇവിടെ കച്ചവടം ചെയ്യുന്ന ആളുകൾ ഈ നാട്ടിൽ ജനിച്ച് വളർന്ന് അവരുടെ മാതാപിതാക്കൾ, അവരുടെ അച്ഛന്മാർ തുടങ്ങി വെച്ച ചെറിയ ചെറിയ സംരംഭങ്ങൾ അവരുടെ കുടുംബം പുലർത്താൻ വേണ്ടി നടത്തുന്ന ഒരു തൊഴിൽ മാത്രമാണ്. ഏതായാലും പ്രകാശൻ പയ്യനാടൻ കൂടി ഈ ഇവർക്കൊപ്പമുണ്ട്. കണ്ണൂർ കോർപ്പറേഷൻ്റെ കൗൺസിലർ അദ്ദേഹത്തോടു കൂടി നിങ്ങളുടെ നാട്ടിൽ, നിങ്ങളുടെ ഈ ഡിവിഷനിൽ ഇത്തരത്തിലുള്ള ഒരു വികസന പ്രവർത്തനം വരുമ്പോൾ അത് ഏത് രീതിയിൽ വ്യാപാരികൾ എതിർക്കുമ്പോൾ അതിനൊപ്പം നിൽക്കുക എന്നത് നിങ്ങൾ ചെയ്യുമ്പോൾ അത് ജനങ്ങൾ ഏത് രീതിയിലായിരിക്കും സ്വീകരിക്കുക? അല്ല, നമ്മളെ ചൊവ്വയിലെ ജനങ്ങളെ ഒക്കെ നമ്മളെ അറിയാലോ. നമ്മൾ വികസനത്തിനെതിരല്ല, റോഡ് വികസനത്തിനൊന്നും നമ്മളെതിരല്ല. പക്ഷേ നമ്മളിപ്പോൾ ഇവർ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചു, ഇതിൻ്റെ വേണ്ടപ്പെട്ട ആളുകൾ സംസാരിച്ചാലും പറഞ്ഞു വെച്ചാൽ 3-ാം തീയതി നമുക്കൊരു തീരുമാനം പറയുമെന്ന് പറഞ്ഞു. ആരും ഇവിടുത്തെ കച്ചവടക്കാരൊന്നും വികസനത്തിനെതിരല്ല, നമ്മളും എതിരല്ല. എന്തായാലും നിങ്ങൾ സാറ് പറഞ്ഞ പോലെ ഈ റോഡ് വികസനം വേണം. പക്ഷേ ഞാൻ ചോദിക്കുന്നത് നമ്മളെ ഈ മേലെ ചൊവ്വയിൽ ഒരു 100% ആവശ്യമുണ്ടോ?
അത് അതൊന്ന് പുനഃപരിശോധിക്കണം. ഞാൻ കലക്ടർക്ക് മീറ്റിംഗിൽ പങ്കെടുത്തിട്ട് ഞാനിത് പറഞ്ഞിരുന്നു. അപ്പോൾ സാർ എന്നോട് പറഞ്ഞാൽ നിങ്ങൾ 50 ദിവസം 50 വർഷം ബാക്കോട്ട് പോകല മുന്നോട്ട് പോകാമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ ഇത്രയും ജനങ്ങളെ ദുരിതം ഇപ്പം ഞാൻ ചോദിച്ചാൽ ഇപ്പോൾ ഈ ഒരു 5-6 മോട്ടർ വരെ പറ്റിച്ചിട്ട് വറ്റിക്കാൻ പറ്റുന്ന കിണറാണ് നമ്മൾ ഇതിൻ്റെ മിഡിലുണ്ടായത്. ആ കിണർ മൂടിയതിന് ശേഷം ഇത്രയും വലിയൊരു ഉറവേർന്ന കിണറും നിങ്ങൾ ഈ അണ്ടർ പാസ്സിനും ഇതെന്ത് ചെയ്യുമെന്ന് ചോദിച്ചിട്ട് അവരോട് അതിനൊക്കെ അതിനായ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ 4 വരി 2 വരി ആയി മാറും. ഇപ്പോൾ ഇവിടെ എത്രയാണ്, 1.5 കോടി മുതലാളിക്കുന്ന 1 കിലോമീറ്റർ റോഡ് ടാർ ചെയ്തത്. ഇതൊക്കെ എനിക്ക് കുത്തിപ്പൊളിക്കണ്ടേ? അതിൻ്റെ ഒരു വിഹിതം മതിയല്ലോ നമ്മളെ ഈ കച്ചവടക്കാർക്കും തൊഴിലാളികൾക്കും കൊടുക്കാൻ. ഇവ ആദ്യം 2 ലക്ഷം പറഞ്ഞുകൊണ്ട് 50,000 ആയി, 5 ലക്ഷം പറഞ്ഞു 2 ലക്ഷമായി. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ കച്ചവടക്കാരൊക്കെ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന കൂട്ടാണ്. എനിക്ക് നല്ലോണം അറിയുന്നതാണ് ചൊവ്വാ ദേശത്തെ. ഇപ്പോൾ പണ്ടത്തെ പോലെ പ്രത്യേകിച്ച് നമ്മൾ ഈ COVID-19 വന്നതിന് ശേഷം ഇവിടുത്തെ ജനങ്ങളെല്ലാം ഭയങ്കര ദുരിതത്തിലാണ്. എല്ലാവരും വളരെ വിഷമത്തിലാണ്. ലോണൊക്കെ എടുത്തിട്ടാണ് ഇവിടെ ജനങ്ങൾ കച്ചവടം നടത്തുന്നത്. അപ്പോൾ ആ കച്ചവടത്തിലെ ജനങ്ങളൊക്കെ ഇവർ ഇത്രയും ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രവണത ഉണ്ടാകുമ്പോൾ ഞാൻ കലക്ടർ പറഞ്ഞ കലക്ടറൊന്നും അങ്ങനത്തെ ഒരു ഇതൊന്നും അവർക്കില്ല. അവർ പറഞ്ഞത് വികസനം തന്നെയാണ്. അവർ നമ്മൾ പറഞ്ഞ വികസനം നമുക്ക് വേണം, വികസനം നമ്മൾ എതിരല്ല, റോഡ് വികസനം നല്ലവണ്ണം വേണം ഇവിടെ. പക്ഷേങ്കിൽ തൊഴിലാളി ഇവിടുത്തെ കച്ചവടക്കാരപ്പം ഒന്നിച്ച് നിൽക്കുക എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയൊരു ദൗത്യമാണ്. ഞാൻ ഇവിടുത്തെ കച്ചവടക്കാരുണ്ടാവും, അതുപോലെ വികസനവും വേണം. അവർക്ക് അർഹതപ്പെട്ട പൈസ ഇവർക്ക് കൊടുക്കണം. കൂടുതലൊന്നും പറയുന്നില്ല, ജന അവർക്ക് ജീവിക്കേണ്ട ഒരു പൈസ. അല്ലാതെ ഇവർ മറ്റുള്ള വിധത്തിലാണ് ഇവർ ഇപ്പോൾ ഇവിടെ ചെയ്യുന്നതൊക്കെ വെറും വളരെ മോശമായിട്ടാണ്. 2 ദിവസം കഴിഞ്ഞ് കൂടി വരിക, പിന്നെ വരിക, നമ്മൾ തടയുക, ഇതൊന്നല്ല ഇവർ ചെയ്യേണ്ടത്. ഇവർ ആ നല്ലൊരു വഴിക്ക് പോകുന്നില്ല മുഖ്യമന്ത്രി അറിയിക്കുക. അതൊക്കെ വെറും കാപട്യമാണെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അതുകൊണ്ട് ഇവിടെയുള്ള ഈ കച്ചവടക്കാരെ സംരക്ഷിക്കും. അതിന് നമ്മൾ എന്ത് വില കൊടുത്തിട്ടും ഇവരെ സംബന്ധിച്ച് അതിനു വേണ്ട എല്ലാവിധ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നതിനാണ് 22 ദിവസം കൗൺസിലർ നിലയിൽ എനിക്ക് പറയാനുള്ളത്. എന്തായാലും കൃഷ്ണന്തു, ഇത് വലിയൊരു സാങ്കേതിക പ്രശ്നമായി, ഒപ്പം തന്നെ വ്യാപാരികൾ വലിയ തോതിലുള്ള ഒരു പ്രതിഷേധത്തിലേക്കും പോവുകയാണ്. അപ്പോൾ ഈ അണ്ടർപാസുമായി ബന്ധപ്പെട്ട സ്ഥലമെടുപ്പ് അത് സങ്കീർണമായ ഒരവസ്ഥയിലേക്ക് പോകുന്നു എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. ഏതായാലും സംസ്ഥാന സർക്കാർ, മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കണം എന്നാണ് ഇവരുടെ ആവശ്യം. 5 ലക്ഷം രൂപ എന്ന നഷ്ടപരിഹാരത്തിൽ കുറഞ്ഞ ഒരു ഒത്തുതീർപ്പിനും വ്യാപാരികൾ തയ്യാറല്ല. ഏതായാലും സർക്കാർ അക്കാര്യം കൂടി, വ്യാപാരികളുടെ കണ്ണീര് കൂടി കണ്ടുകൊണ്ടുള്ള ഒരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ശരി മനോജ്, മേലെ ചൊവ്വ അണ്ടർ പാസിനായുള്ള സ്ഥലത്തിന്റെ അളവ് വീണ്ടും വ്യാപാരികൾ തടഞ്ഞിരിക്കുകയാണ്. 5 ലക്ഷം നഷ്ടപരിഹാരം നൽകാതെ ഒത്തുതീർപ്പില്ലെന്നാണ് വ്യാപാരികൾ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകിയത് മനോജ് മൈ.